കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് LDF മാന്നാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന സദസ്സ് സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLA R. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനത്തോടുള്ള അവഗണന അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ട് LDF മാന്നാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന സദസ്സ് സംഘടിപ്പിച്ചു. മാന്നാർ സ്റ്റോർ ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ യോഗം CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLA R. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇത്തരമൊരു സമരം ആദ്യം പ്രഖ്യാപിച്ച സ്റ്റേറ്റ് കേരളമാണ്. പുതുതലെ പ്രഖ്യാപിച്ചൊരു സമരവുമാണ്. ഏതാനും വർഷങ്ങളായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടത്തുന്ന നിയമപരമായ പോരാട്ടങ്ങളുടെ, രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ തുടർച്ചയാണ്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സമരത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നത്? അത് സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ, കൃഷി, വിദ്യാഭ്യാസം, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം. സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര സർക്കാരും സംയുക്തമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അതാണ് കൺകറന്റ് ലിസ്റ്റ്. കേന്ദ്ര സർക്കാർ മാത്രമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അതാണ് യൂണിയൻ ലിസ്റ്റ്. ഇപ്പൊ രാജ്യത്തിന്റെ ആഭ്യന്തര സംവിധാനത്തിൽ, പ്രതിരോധ സംവിധാനത്തിൽ പണം ചെലവഴിക്കേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് ആണ്, യൂണിയൻ സർക്കാരാണ്, അത് സംസ്ഥാന സർക്കാരുകളല്ല. ചില പ്രത്യേകമായ ആസൂത്രണം ചെയ്യേണ്ട പദ്ധതികൾ, അത് സംസ്ഥാന ഗവൺമെന്റ് ആ പദ്ധതികളുടെ ഭാഗമായി എത്ര രൂപ ചെലവഴിക്കും, അത് കേന്ദ്ര സർക്കാർ എത്ര രൂപ വകയിരുത്തും. കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് രാജു താമരവേലിൽ അധ്യക്ഷനായി. LDF മാന്നാർ പഞ്ചായത്ത് കൺവീനർ PN സെൽവരാജൻ സ്വാഗതം പറഞ്ഞു. CPM ഏരിയ സെക്രട്ടറി പ്രൊഫസർ PD ശശിധരൻ, BK പ്രസാദ്, മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി, വൈസ് പ്രസിഡന്റ് സലീന നൌഷാദ്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ CP സുധാകരൻ, KM അശോകൻ, കേരള കോൺഗ്രസ് എം നേതാവ് കുര്യൻ മാനാമ്പുറത്ത്, KM സഞ്ജു ഖാൻ, A. സുധീർ, C. കുഞ്ഞുകുട്ടി, മുഹമ്മദ് ഷാനി, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, മാന്നാർ.